എൻ ബി ആദ്യമേ പറയാനുള്ളത്, എല്ലാ പ്രതീക്ഷകളും പ്രതീക്ഷിച്ച പോലെ തന്നെ വരണമെന്നില്ലല്ലോ. ചില പ്രതീക്ഷകളൊക്കെ പാളിപ്പോവാം, ചിലത് ആസ്ഥാനത്താവാം. അപ്പൊ ആ ഒരു മൈൻഡ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇനി സിനിമയുടെ റിവ്യൂലേക്ക് വരുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ടി ജെ ജ്ഞാനവേൽ എന്ന് പറയുന്ന ആളാണല്ലോ ഇതിന്റെ സംവിധായകൻ. അദ്ദേഹം ആയതുകൊണ്ട് തന്നെ ഇതിൽ പറയേണ്ട കുറെ മെസ്സേജസുകളുണ്ട്, കുറെ സ്ട്രെയിറ്റ് ആയിട്ട് പറയേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ട്. അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ ഈ സിനിമയിൽ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതായത് ഇതിലിപ്പോ വില്ലൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, എക്സാക്ട് വേർഡ്സ് ഒന്നും അല്ല, എന്നാലും ഇന്ത്യ മാറിയ പഠിപ്പുത എല്ലാം നിനക്കറ നിറയെ കൺട്രീസും കിടക്കുക എന്ന് പറഞ്ഞ രീതിയിലൊരു സംഭവം പറയുന്നുണ്ട്. അതായത് പഠിപ്പ് മാത്രമൊന്നും അല്ല, ഇപ്പോ എല്ലാവരും എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്നൊക്കെ പല പാരന്റ്സും പാരന്റ്സിന്റെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ള ആളുകളുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ ഒരാൾ കാണും ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കും അങ്ങനെ ചെയ്യണം തോന്നിയിട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ലോൺ എടുത്തും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി എങ്ങനെങ്കിലും പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് പാരന്റ്സ് പഠിപ്പിക്കുകയും ചെയ്യും. ഇന്ന് ഈ പഠിക്കുന്ന എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയറൊക്കെ ആവുന്നുണ്ടോ? ഇല്ല. പഠിച്ചു കഴിഞ്ഞിട്ടും ഒരു ജോലി ഇല്ലാണ്ട് നടന്ന് അവസാനം ലോൺ അടക്കാൻ പറ്റാതെ കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് കണ്ണ് കണ്ട ജോലി എടുത്ത് അതടച്ച് അതിന് പറ്റാത്ത പല ആളുകൾ ആത്മഹത്യ ചെയ്ത് ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. എന്നിട്ടും അത് പഠിച്ചിട്ടില്ല നമ്മൾ ആരും. എന്നാൽ അത് മുതലെടുത്ത് ബിസിനസ് വളർത്തി അത് എന്താ പറയുക, നമ്മളെ പിഴിഞ്ഞ് ചോര പിഴിഞ്ഞെടുത്ത് നീരാക്കി കുടിച്ച് ജീവിക്കുന്ന കുറെ ആളുകളും ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വളരെ വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയോ തവണ നമ്മൾ കണ്ടതാണ്, ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ട്. പറയേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ മക്കളാവട്ടെ, പെൺമക്കളാവട്ടെ, അമ്മമാരോ പെങ്ങന്മാരോ ആരോ ആട്ടെ, നമ്മളെ സുഹൃത്തുക്കളോ, അതായത് പെൺകുട്ടികൾക്ക് ഇവിടെ ഒരു തരത്തിലുള്ള എന്താ പറയാ സേഫ്റ്റി ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ അവരെ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥ അതിനെക്കുറിച്ചുള്ള പല സംഭവങ്ങൾ അതൊക്കെ ഇവിടെ കാണിക്കുന്നു. അതൊക്കെ നമ്മൾ ഒരുപാട് സിനിമയിലൂടെ പലവട്ടം പറഞ്ഞതാണെങ്കിലും പേഴ്സണലി എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയും പറയേണ്ടതുണ്ട്. അത് ഇതുപോലുള്ള സിനിമകളിലൂടെയൊക്കെ അത് മുന്നോട്ട് വെക്കേണ്ടതുണ്ട്, അതിനെതിരെയുള്ള ഡിഫൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഇഷ്ടമായി. എന്നാലും സിനിമ എന്ന രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പിടി ചൂടു അപ്പിടി ചൂടു എപ്പിടി ചുട്ടാലും പടം ഓരാ എന്നുള്ളതാണ്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. അതായത് ജ്ഞാനവേൽ എന്ന് പറയുന്ന ഡയറക്ടർ ജയ് ബീം പോലെ സിനിമ എടുത്തിട്ടുള്ള, അതിനു മുമ്പുള്ള സിനിമകളാണെങ്കിലും ഇത്തരത്തിൽ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്ന പല മെസ്സേജസുകൾ പറയുന്ന അത് വളരെ നീറ്റ് ആയിട്ട് അപ്പൊ ജയ് ബീം നമുക്ക് എന്ത് സൂപ്പർ ആയിട്ടാണ് പടം എടുത്തിരിക്കുന്നത്. അത്തരത്തിൽ സിനിമ എടുക്കുന്ന ഒരാൾ അയാളുടെ ഒരു ടച്ചേ അതാണ്, അല്ലെ അയാളുടെ ഒരു രീതിയെ അതാണ്. അത്തരത്തിലുള്ള ആള് രജനീകാന്ത് ആണ് എന്റെ നായകൻ എന്നുള്ളത് കൊണ്ട് മാത്രം, അതും രജനീകാന്ത് തന്നെ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം അതാണ്, ഈ കരുത്ത് മെസ്സേജ് ഒന്നും നമുക്ക് സെറ്റ് ആവില്ല, അതുകൊണ്ട് പക്ക കൊമേഴ്ഷ്യൽ സാധനം ആ രീതിയിലാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഡയറക്ടർ ശ്രമിച്ചിട്ടുള്ളത്. അത് വൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട്, അതിൽ അദ്ദേഹം ലോക പരാജയമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം മേക്കിംഗ് സ്റ്റൈൽ വളരെ മോശമാണ്. ഈ സിനിമ ഭയങ്കരമായിട്ടുള്ള മാസ് രംഗങ്ങളൊക്കെ കൊടുത്ത് വളരെ സൂപ്പർ വിഷ്വൽസ് ഒക്കെ കൊടുത്ത് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ ഡയറക്ടർക്ക് അതിന് സാധിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഏരിയ ഉണ്ടല്ലോ ഇത്തരത്തിൽ മെസ്സേജ് പറയുന്ന അല്ലെങ്കിൽ ഇമോഷണൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പല ഏരിയയിലുള്ള ഷോട്ടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാക്കി മാസ് സാധനങ്ങളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു, അത് ഓരോ ആംഗിളിൽ വരെ ഒരു ആ ഷോട്ട് എടുക്കുന്ന ആംഗിളിൽ വരെ നമുക്കൊരു ഒരു ത്രില്ല് വരാനുണ്ട്. അത്തരത്തിലൊന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആയിട്ടാണ് മാത്രമാണ് ഫീൽ ചെയ്തത്. അപ്പൊ വിചാരിച്ചു സെക്കൻഡ് ഹാഫ് ഇതിനേക്കാൾ കുറച്ചുകൂടെ കയറി നിൽക്കാനുള്ള സാധ്യതകളുണ്ട്, അതിനുള്ള ഒരു വഴി തുറന്നു വെച്ചിട്ടുണ്ട്. എന്നാൽ സെക്കൻഡ് ഹാഫ് അതിനേക്കാളും ഷോക്കായിരുന്നു, ബിലോ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതിന്റെ പ്രധാന കാരണം ലാഗ് ആയിരുന്നു. ഒരു സെക്കൻഡ് ഹാഫിന്റെ ഒരു കാൽഭാഗം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുൾ വലിച്ചു നീട്ടുകയാണ്, അങ്ങോട്ട് തീർന്നില്ല. ഒന്ന് തീർന്നിരുന്നെങ്കിൽ വിട്ടു പോയെന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്ത വരെ ഉള്ളിൽ വന്നു എന്നുള്ളതാണ്. നടന്മാരിലേക്ക് വരികയാണെങ്കിൽ വമ്പൻ കാസ്റ്റ് ആണ്, വമ്പൻ കാസ്റ്റ്. അപ്പോഴും നമ്മൾ ഓഡിയോ ലോഞ്ച് പറയേണ്ടി വരും, കാരണം ഞാൻ അതിലൊരു പ്രിവ്യൂ ഇട്ടിട്ടുണ്ട്, അതിൽ ഓഡിയോ ലോഞ്ചിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ടർ സംസാരിക്കുന്ന സമയത്ത് പറയേണ്ടി, എനിക്കൊരു ഗോൾഡൻ വിസ ഉണ്ടായിരുന്നു രജനീകാന്ത്, അതാണ് ഗോൾഡൻ വിസ. രണ്ട്, അതായത് രണ്ട് ലഡു വേണുമാ രാസ എന്ന് കേൾക്കുന്ന മാതിരി രണ്ടാമത്തെ ഇദ്ദേഹത്തിന്റെ ലഡു അല്ലെങ്കിൽ ഈ ഗോൾഡൻ വിസ എന്ന് പറയുന്നത് നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻ, സുഭാസ്കരൻ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ പേര് എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ ലൈക്ക പ്രൊഡക്ഷൻ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ കയ്യിലുണ്ടായിരുന്നു. സോ ഈ രണ്ട് ഗോൾഡൻ വിസയും വെച്ചിട്ട് മാക്സിമം അവിടെ എൻജോയ് ചെയ്തു പുള്ളിക്കാരൻ. അതുകൊണ്ട് ഇതുകൊണ്ട് എന്തൊക്കെ മുതലെടുക്കാൻ പറ്റും അതൊക്കെ അങ്ങോട്ട് മുതലെടുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം രജനീകാന്ത് ഓക്കെ, അദ്ദേഹത്തിന്റെ സിനിമയാണ്, എന്തിനാണ് അമിതാഭ് ബച്ചൻ, അമിതാഭ് ബച്ചനെ പോലൊരു ആളിനെ വന്ന് ചെയ്യേണ്ട ക്യാരക്ടറാണോ അത്? ഒരിക്കലും അല്ല. റാണ ദഗുപതി എന്തിനാണ്? ഒരു ഐഡിയ ഇല്ല. മഞ്ജുവാരരും ഒക്കെ ഉള്ള ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുപാട് സംഭവങ്ങളൊന്നും ചെയ്യാനില്ല, എന്നാലും ഉള്ള ഭാഗം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിൽ
കാസ്റ്റിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് ഇത് സഹിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഓഡിയോ ലഞ്ചിലേക്ക് പോവുകയാണ്. നമ്മുടെ രജനീകാന്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഇങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നാണ് പറഞ്ഞത്. അതിനു മാത്രമൊക്കെ എന്ത് തേങ്ങയാണ് ഇതിലുള്ളത്? നല്ല കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി പൗഡർ ഇട്ട് കണ്ണിട്ടാക്കാൻ വേണ്ടി ഇവിടെയും ഇവിടെ ഒരു പുള്ളി ഇട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് നമ്മുടെ ബാസിലിനെ. ഉള്ള ഭാഗങ്ങൾ പുള്ളിക്കാരൻ പറയുന്ന കൗണ്ടേഴ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് പുള്ളിക്കാരൻ ചെയ്തത് മോശമൊന്നുമല്ല, ചെയ്തത് ഓഫ് കോഴ്സ് ഫാസിലാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ രജനീകാന്ത് തള്ളാൻ മാത്രമൊന്നും ഈ സംഭവത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വരികയാണെങ്കിൽ മറ്റു കഥാപാത്രങ്ങളിൽ അവർക്ക് അഭിരാമി ചെറിയ കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ മലയാള സിനിമയെ മൊത്തത്തിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയിലേക്ക് വന്നിട്ട് മൊത്തത്തിൽ ലേലത്തിനെടുത്ത പോലെയാണ് ഫീൽ ചെയ്തത്. വേണ്ടടുത്തും വേണ്ടടുത്തടുത്തും ഒക്കെ മലയാളികളുണ്ട്. ഇതിൽ നായിക മരണപ്പെടുന്ന നായികണ്ട നായികയുടെ അമ്മയായിട്ട് ജീവിക്കുന്ന മലയാളി അലൻസിയർ, ഓ ഇമ്മാതിരി ക്യാമിയോ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്താ, നല്ല മഴ പെയ്ത സമയത്ത് ഒരു കറുത്ത കൂട്ടിട്ട് അലൻസിയർ ഇങ്ങനെ പോണ കണ്ടപ്പോൾ തോന്നി ഇയാൾ ജഡ്ജിന് ഭയങ്കര കറക്റ്റ് ആയിരിക്കുന്നുണ്ട്. കുറേ ജഡ്ജിമാരിൽ ഒരു ജഡ്ജ്, അതും ഒരൊറ്റ ഷോട്ടൊക്കെയാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് അലൻസിയർ തന്നെ ആണെന്ന് ആദ്യം ഒന്ന് നോക്കണം. രണ്ടാമത്തെ ഷോട്ടിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒന്നോ രണ്ടോ ഷോട്ടിൽ മാത്രമാണ് അലൻസിയർ ഉള്ളത്. പിന്നെ ഒരു ബാക്ക് ഷോസും വരെ പോയി ബാക്ക് ഷോട്ടും. ഇങ്ങനെയാണ് അലൻസിയറിന് ഇതിൽ വെച്ച് എന്തിന് എന്തിന് വൈ എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം അതിനൊന്നും ഒരാവശ്യമില്ലായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ കേരളത്തിൽ ഷൂട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു, അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ മുഴുവൻ ഇവിടെ തന്നെ ആയിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ പിന്നെ ഇവിടുന്ന് അവൈലബിൾ ആയുള്ള കുറെ ആളുകൾ പിടിച്ചോണ്ട് ചെയ്തു. ഒരു ഒപ്പിക്കൽ പരിപാടി നമുക്ക് കുറെ സ്ഥലങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മ്യൂസിക് ഇതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത് അനിരുദ്ധാണ്. പുള്ളിക്കാരോട് ജെയ്ഡർ ടച്ച് ഉള്ള കുറച്ച് സാധനങ്ങൾ പിടിച്ചെങ്കിലും ചെയ്യാൻ പറഞ്ഞു, പുള്ളിക്കാരൻ നിർത്തിയിട്ടല്ല. എനിക്ക് തോന്നുന്നു ഇതിൽ ബിജിഎം ഇല്ലാത്ത രണ്ട് ഷോട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും മുഴു ഷോട്ടൊന്നും പറയുമ്പോല്ല, ഓരോ ഷോട്ടിന്റെ ഹാഫ് അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ഷോട്ട് ഉണ്ടാവും. ഒരു ഷോട്ട് ഇട്ടോ, ഒരു സീനല്ലേ, ഒരു ഷോട്ട്. അത് മാത്രമാണ് ബിജിഎം ഇല്ലാത്തത്. തോട്ടൊക്കെ മുതൽ ഇങ്ങനെ കൊടുക്കുക, ടു 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 ഈ സാധനം. അതല്ലാതെ ഇപ്പടി ചൂട് അപ്പടി ചൂട് എപ്പടി ചൂടാൻ അത്, പിന്നെ അതല്ല, അങ്ങനെ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് തുടക്കം മുതൽ അവസാനം വരെ ബിജിഎം, അതായത് ബിജിഎം രസമുണ്ട്. എനിക്ക് ആദ്യം ഇത് കുറച്ച് അരോചകമായിട്ട് ഫീൽ ചെയ്തു, എല്ലായിടത്തും ബിജിഎം. അത് കുറച്ച് നമുക്ക് എപ്പോഴും ഇത് വർക്ക് ആവണമെന്നില്ല. അത് വിഷ്വലും മറ്റു സംഭവങ്ങളും അഭിനയം എല്ലാ സാധനം കറക്റ്റ് ഇങ്ങനെ വരുമ്പോൾ ഗൂസ് ബംസ് ഉണ്ടാക്കുമ്പോഴാണ് ഈ സാധനം വർക്ക് ആവുള്ളൂ. ജയിലറിൽ വർക്ക് ആയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഷോട്ടുകൾ അതിന് മാത്രമല്ല ഇല്ല, സ്ക്രിപ്റ്റ് വളരെ വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അങ്ങനെ മൊത്തത്തിൽ ഒക്കെ ഒരു ആവറേജ് ഫീല് മാത്രം നിൽക്കുന്ന സമയത്ത് പലതും ബിലോ ആവറേജിലേക്കും പോകുന്ന സമയത്ത് ഇതൊരു അരോചകമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യം എന്ന് പറയുന്നത്, അതും കൂടെ ഇല്ലെങ്കിൽ കയ്യിന്ന് പോയിനെ. അപ്പൊ അതൊന്നും ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ആയിട്ടെങ്കിലും ഫീൽ ചെയ്യാനുള്ള കാരണം ആ ഒരു ബിജിഎം ആണ് എന്ന് വെച്ചാൽ. വളരെ മോശം എന്നല്ല പറയണത്, നിങ്ങളൊരു രജനീകാന്ത് സൂപ്പർ സ്റ്റാർ വെറിയൻ ആണെങ്കിൽ, അത്രയും നിങ്ങൾക്ക് ഒരു ഹാർഡായിട്ടുള്ള ഒരു ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഉറപ്പൊന്നും പറയുന്നില്ല, പക്ഷെ ഏറെക്കുറേക്ക് കുറെ സീൻസ് ഒക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഇതിൽ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വരുന്നൊരു ഫൈറ്റ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്ലൈമാക്സ് ഫൈറ്റ് അല്ല, അതിനോട് അടുപ്പിച്ച് വരുന്നൊരു സംഭവം, മഞ്ജു വാര്യറിനെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനം നിങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതെനിക്ക് ഇഷ്ടമായി, അത് അത്യാവശ്യം രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ചില സ്ഥലങ്ങളിലുള്ള ഒരു സംഭവങ്ങളുണ്ട്, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫഫ നമ്മുടെ രജനീകാന്തിന്റെ വലങ്കായി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അപ്പൊ അവര് തമ്മിലുള്ള കോമ്പിനേഷനിൽ വന്നുള്ള ചില സംഭവങ്ങളുണ്ട്. പക്ഷെ അവിടെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഫഫയുടെ ക്യാരക്ടറിന് കൊടുക്കണം. അത് എന്തിനാണ്? വെറുതെ അത് വരാൻ വേണ്ടി മാത്രം ഒരു ഇമോഷണൽ സാധനം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണു മനസ്സിലാവും, ഞാൻ എന്തെന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ എന്താ പറയാ, കുത്തിത്തിരികിയ പോലെ. അത് മര്യാദക്ക് നോർമലായിട്ട് തന്നെ പോവാണെങ്കിൽ അങ്ങനെ പോയാൽ, അതിന്റെ ഇടയിൽ വെറുതെ കുത്തിത്തിരികിയ കുറച്ച് ഇന്ന് ഇവിടെ കുറച്ച് ഇമോഷൻ കിടക്കട്ടെ എന്ന് വെച്ചാൽ ചെയ്ത പോലെ കുറച്ച് ഫീല് അങ്ങനെ തോന്നി. അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു മൊത്തത്തിൽ പറഞ്ഞൊരു ആവറേജ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, ബിലോ ആവറേജിനോ അത്ര അടുത്ത് ആഴിയല്ല ഇങ്ങനത്തെ അവസ്ഥ. അപ്പോൾ രണ്ട് ഭാഗമായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ, ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫീല്, സെക്കൻഡ് ഹാഫ് ബിലോ ആവറേജ് ഫീൽ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. രണ്ടും കൂടെ കൂടിക്കൊഴിച്ചിട്ടുള്ളൊരു സംഭവം. അതിൻ്റെ ഇടയിൽ എന്നാൽ ചില, ഇപ്പൊ ഞാൻ ഈ സിനിമയ്ക്ക് പക്ക രജനീകാന്ത് സിനിമ, ക്ലീശിയ സാധനങ്ങളൊക്കെ വരും, അതൊക്കെ സ്ഥിരമായിരിക്കും, അതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് തന്നെ പോയതാണ്. പക്ഷെ അത് തന്നെ വളരെ മനോഹരമായിട്ട് അവർക്ക് ചെയ്യാമായിരുന്നു. ആ ഡയറക്ഷന്റെയും ആ ഒരു മേക്കിങ്ങിന്റെയും പ്രസന്റേഷന്റെയും പോരായ്മ നന്നായിട്ട് ഇതിൽ കാണാണ്ട്. അതാണ് ഈ സിനിമ ഇങ്ങനെ പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, അതിന്റെ പ്രധാന കാരണം അതാണ്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല പറയുന്നത്, കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാലും കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ മറക്കാതെ കമ്മിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എനിക്ക് ഒരു 4 out of 10 ആണ് റേറ്റിംഗ് കൊടുക്കാനുള്ളത്. Thank you.